നമ്മളിപ്പോ കണ്ടുകൊണ്ടിരുന്ന ലോക്കുകളുടെ വിശാലമായിട്ടുള്ള ഒരു ഷോറൂമാണ് ലോക്കുകളുടെ അപാരമായ കളക്ഷൻ. വെറും 450 രൂപ മുതൽ 75,000 രൂപ വരെയുള്ള അടിപൊളിയായിട്ടുള്ള ലോക്കുകൾ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് റിം ലോക്സ് ആണ്. 10,000 രൂപക്കുള്ളിൽ ഫിംഗർ പ്രിന്റ്, ലോക്ക്, അതുപോലെ അച്ചാണ്, അതൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ലോക്ക്. ലോക്ക് കണ്ടില്ലേ, ലോകത്തിന്റെ എവിടെ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനെ കൺട്രോൾ ചെയ്യാം. ഫിംഗർ പ്രിന്റ് ഉണ്ട്, വൈഫൈ വെച്ചിട്ട് നമുക്ക് വീടിനെ എവിടെ നിന്നും നിയന്ത്രിക്കാം. അടിപൊളിയായിട്ടുള്ള വുഡൻ ഹാൻഡിലുകളാണ് ഇപ്പൊ കാണുന്നത്. 1500 രൂപക്കുള്ളിൽ ലഭിക്കുന്ന ലോക്കർ ആട്ടാ കണ്ടത്. എന്നാൽ ഈ കാണുന്നത് 1,80,000 രൂപക്കുള്ളിൽ വരെ ലഭിക്കുന്ന കിടിലനായിട്ടുള്ള ലോക്കുകളുടെ ഒരു കളക്ഷനാണ്. ഹലോ ഫ്രണ്ട്സ്, കണ്ടല്ലേ കിടിലനായിട്ടുള്ള ഡോർ ഹാൻഡിലുകൾ, അതുപോലെ ലോക്കുകൾ. ഇതിനെ കുറിച്ചൊന്നും മുമ്പൊന്നും ആരും അത്ര ശ്രദ്ധിച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് ഇൻറ്റീരിയറിൽ അല്ലെങ്കിൽ വീടിന് എക്സ്റ്റീരിയറിലൊക്കെ ഡോറുകൾ വരുമ്പോൾ മനോഹരമായിട്ടുള്ള ലോക്കുകൾ, അതിൻ്റെ ഡിസ്പ്ലേകൾ, ഹിഞ്ചസുകൾ അല്ലെങ്കിൽ ആക്സസറീസ്, ഇതിനൊക്കെ പ്രാധാന്യം കൂടിക്കൂടി വരികയാണല്ലോ. നിങ്ങൾ കണ്ടില്ലേ ഈ ഡോർ ഹാൻഡിലുകളൊക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഹാൻഡിലുകൾ, റസ്റ്റിക് ഫിനിഷിൽ അല്ലെങ്കിൽ മെറ്റൽ ഫിനിഷിൽ ഒക്കെ അടിപൊളിയായിട്ട് വരുന്ന ഈ ഒരു കാലത്ത് അടിപൊളിയായിട്ടുള്ള ഡോർ ഹാൻഡിലുകൾക്കും ലോക്കുകൾക്കും നല്ല ഡിസ്പ്ലേ ഷോറൂമുകൾ വേണ്ടേ? അങ്ങനെ ഒരു ഷോറൂമിലാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. എറണാകുളം ജില്ലയിലെ എടപ്പള്ളി പാലാരിവട്ടം ബൈപ്പാസിൽ ഒബ്രോൺ മാളിന് ഓപ്പോസിറ്റായിട്ട് വരുന്ന ഒരു ഷോറൂമാണ് കറുകപ്പറമ്പിൽ കിച്ചൺ ആൻഡ് ഹാർഡ്വെയേഴ്സ് എന്നുള്ള സ്ഥാപനത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഡോർ ലോക്കുകൾ, ഹിഞ്ചസുകൾ, അതുപോലെ ഒരു വീട്ടിലേക്ക് വേണ്ട നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഡോറിൻ്റെ ലോക്ക്, ഹാൻഡിൽ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഒരുപാട് സെലക്റ്റീവാണ് ആളുകൾ. അപ്പോൾ സെലക്ട് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതൊക്കെ പർച്ചേസ് ചെയ്യണം. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണം. ഇത് ഗോൾഡ് കളർ വേണോ, സിൽവർ കളർ വേണോ, മാറ്റ് വേണോ, അതുമല്ലെങ്കിൽ ഏത് ഫിനിഷിലുള്ളത് വേണം എന്നൊക്കെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിനെക്കുറിച്ചുള്ള ഒരു അറിവുകളുമായിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഡയറക്ടർ ഷിബിനാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഡോർ ലോക്കുകളെ കുറിച്ച് നമുക്ക് അദ്ദേഹത്തോട് കുറേ കാര്യങ്ങൾ ചോദിച്ചറിയാം. ഹായ് സാർ. ഈ ഒരു പ്രൊഡക്റ്റുകൾ എന്ന് പറയുമ്പോൾ അട്രാക്റ്റീവ് ആണ്. പിന്നെ തീർച്ചയായിട്ടും ഇതിപ്പോൾ എല്ലാം വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലുകളാണ്. നമ്മൾ ചെയ്യുന്ന ഡോർ ഹാൻഡിലുകൾ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള മോഡലാണത്. കംപ്ലീറ്റ് വുഡാണത്. വുഡിന്റെ മോഡൽ നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ PVD കോട്ടിംഗ് വന്നേക്കാണ്. അപ്പൊ അത് കാരണം തന്നെ ഇതിന്റെ കോട്ടിംഗ് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. കസ്റ്റമൈസ്ഡ് ആണ് ഇത്. ഇപ്പൊ നമുക്ക് ഈ ഡിസ്പ്ലേ ചെയ്തേക്കുന്ന നമുക്ക് ഏകദേശം ഒരു 43 inch ഹാൻഡിലാണ് ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. ഇത് തന്നെ നമുക്ക് ഇതിന്റെ 30 inches ഉണ്ട്, 21 inch ഉണ്ട്. ഇത് എന്റെ 30 inches ആണത്. ഈ വന്ന് കണ്ടേക്കുന്നത് അതിന്റെ തന്നെ 21 inch ആണത്. 21 inch 30 inch വരുമ്പോഴേക്കും ഈ 43 inch ആ ഒരു വലിപ്പം ഉണ്ടാവത്തില്ല. പക്ഷേ കുറച്ചും കൂടെ സ്ലീക്ക് ആയിരിക്കും. അടിപൊളിയായിട്ടുള്ള മെയിൻ ഡോർ കൊടുക്കേണ്ട ഹാൻഡിലുകളാണ്. അതെ, ഈ ഇത്രയും വലിയ മോഡലിലൊക്കെ സാധാരണ നമ്മുടെ ഈ ഓഡിറ്റോറിയം അങ്ങനെയുള്ള പർപ്പസിനാണ് ഇത്രയും വലിയ മോഡലുകൾ പോകുന്നത്. നമ്മുടെ വീടുകളിലേക്ക് സാധാരണ പോകാറുള്ള ഇതുപോലെ 30 inch അല്ലെങ്കിൽ നമ്മുടെ 21 inch അതുപോലുള്ള ഹാൻഡിലാണ് നമ്മുടെ മെയിൻ ആയിട്ട് വീട്ടിലേക്ക് നമുക്ക് പോകാറുള്ളത്. ഇത് ഏറ്റവും വലുത് വരുമ്പോഴേക്ക് ഏകദേശം 32,000 അടുത്ത് MRP വരുന്നുണ്ട്. ഇപ്പൊ ഇതിന്റെ 21 inches ഒക്കെ വരുമ്പോഴേക്കും നേരെ മറിച്ച് 7,500 MRP ഒരുപാട് വർക്കുള്ള മോഡൽസ് ഉണ്ട്. നമുക്ക് ഏറ്റവും ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഇത്. കാരണം ഈ സ്ക്വയർ ഫിനിഷ് വരുന്നത്, സ്ക്വയർ ഇപ്പൊ ഒരു ട്രെൻഡിങ് ആണ്. അപ്പൊ ഈ സ്ക്വയർ ഫിനിഷ് നമുക്ക് നല്ല ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള മോഡലാണ്. ഇത് വരുമ്പോഴേക്കാണ്ട് 8,000 rupees MRP വരുന്നുള്ളൂ. പിന്നെ ഇതിന്റെ ഒരു വെറൈറ്റി മോഡലാണ് ഈ മൊത്തം, അതെ, റൗണ്ട് പ്ലേറ്റിൽ വരുന്നത്. അപ്പൊ അത് വുഡാണത്, അത് നല്ലൊരു മോഡലാണത്. പിന്നെ ഈ ബ്ലാക്ക് ഫിനിഷ് വരുന്നത്, ഗ്രേയും ബ്ലാക്കും കൂടെ ഒരു കോമ്പിനേഷൻ ആണത്. കൈ പിടിക്കുന്നിടത്ത് ഇച്ചിരിയും കൂടെ വലിയ നല്ല വലുപ്പം, അതുകൊണ്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് നല്ല സുഖമാണ്. കംപ്ലീറ്റ് നമുക്കത് ഒരുപാട് മോഡൽസ് ഉണ്ട് ഇവിടെ. കസ്റ്റമൈസ് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് നമ്മള് നമുക്കൊരു മിനിമം ടൈം പീരീഡ് കിട്ടുവാണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിട്ടുള്ള മോഡലൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇത് ഇത് എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ് ഇത്. ഈ കാണുന്നത് ഇതൊക്കെ വരുമ്പോഴേക്കും 12 inches ഒക്കെ വരുമ്പോഴേക്കും ഏകദേശം ഒരു 600-700 ആ റേഞ്ച് ഒക്കെ വരത്തുള്ളൂ, അത്രേ വരുന്നുള്ളൂ. ഇതിലേക്ക് വരുമ്പോഴേക്ക് ഏകദേശം 1,000 നമുക്ക് കോസ്റ്റ് വരും. ഇത് കംപ്ലീറ്റ് ബ്രാസ് ആണത്. വരുമ്പോഴേക്കും 1,000 കോസ്റ്റ് വരും. ഇങ്ങോട്ട് വരുമ്പോഴേക്കും സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ്. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ തന്നെ ഇച്ചിരി പ്രീമിയം ആയിട്ടുള്ള മോഡൽസ് ആണ് ഇതെല്ലാം. അപ്പൊ ഇതിനകത്ത് പല മോഡൽസും നമുക്ക് കസ്റ്റമൈസബിൾ ആയി. ഇപ്പൊ ഈ കാണുന്ന മോഡലൊക്കെ നമ്മള് 36 inch ആണ് വെച്ചേക്കുന്നത്. ഇതിന് നമുക്ക് 4D, അതായത് 48 inches നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇതിന് ആന്റിക്ക് ചെയ്തെടുക്കാം, ഇതിന് ബ്ലാക്ക് ചെയ്തെടുക്കാം, പല ഫിനിഷിൽ നമുക്ക് ചെയ്തെടുക്കാം. പല ഫിനിഷിൽ വരുന്നുണ്ട്. അതെ, നമ്മൾ അടിപൊളിയായിട്ടുള്ള മോഡൽ
കണ്ടു. അപ്പോ അതിനിടക്ക് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കണം ഇതിനെ പറ്റി. കാരണം ഇത് സ്റ്റീല് വരുന്നുണ്ട്, മാറ്റ് വരുന്നുണ്ട്, ഗ്ലോസി വരുന്നുണ്ട്. നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു വീട്ടുകാരൻ യഥാർത്ഥത്തിൽ ഏതാണ് പ്രിഫർ ചെയ്യേണ്ടത് സാറിന്റെ ഒരു അഭിപ്രായത്തിൽ? ഇത് രണ്ട് രീതിയിലാണ്. അപ്പം പല കസ്റ്റമേഴ്സും ഇന്നിപ്പോ ആന്റിക്ക് ഒരുപാട് സെലക്ട് ചെയ്യുന്നുണ്ട്. ആന്റിക്ക് സെലക്ട് ചെയ്യുന്ന ബ്ലാക്ക് ഒരു ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കും. പിന്നെ ചിലവരുണ്ട്, അതായത് ഈ കളറിനെക്കാളും ഉപരി ലാസ്റ്റിംഗ് ആയിരിക്കണം എന്ന് താല്പര്യമുള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരോട് നമ്മൾ പറയും അവർക്ക് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ബഫ്ഡ് ഫിനിഷ് ഒക്കെയാണെന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ വേറെ ഒരു കോട്ടിംഗ് ഉണ്ടാവില്ല. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ പ്രൊഡക്റ്റ് തന്നെ അത് ബഫ് ചെയ്ത് കറക്റ്റായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നതെല്ലാം ബഫ്ഡ് ഫിനിഷാണ്, ഇതെല്ലാം ബഫ്ഡ് ഫിനിഷാണ്. ഈ ബഫ്ഡ് ഫിനിഷ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിനകത്ത് വേറൊരു കോട്ടിങ്ങോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഡയറക്ട് മെറ്റീരിയലിന്റെ കളറാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് യാതൊരു കളറും പോകാനില്ല. നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ക്ലീനർ ഒക്കെ ഇല്ലേ, ആ ക്ലീനർ ഒക്കെ ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാം, വേറെ ഒന്നും സംഭവിക്കാനില്ല അതിനകത്ത്. അതുപോലുള്ള യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പക്ഷേ ആൾക്കാർ ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുള്ള മോഡൽസ് ഉണ്ട്. നമുക്കിപ്പോ ഏറ്റവും കൂടുതൽ പോകുന്ന മോഡലാണ് ഈ മോഡൽ, ഈ വെർട്ടിക്കൽ ലൈൻസ് ആയിട്ടുള്ളതിന്റെ. ഇതിന്റെ ഇതിപ്പം ഇതിന്റെ 18 inch, അതിന്റെ 24 inch, ഇതിന്റെ 36 inch വരെ അവൈലബിൾ ആണ്. ഇതിന്റെ ആന്റിക് ഫിനിഷ്, ഈ ബ്രാസ് ആന്റിക് എന്ന് പറഞ്ഞ ഫിനിഷ് ഭയങ്കര ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതിന്റെ പ്രൈസ് എത്ര വരുന്നുണ്ടാവും? നമുക്ക് MRP വരുമ്പോഴേക്കും 24 inch വരുമ്പോഴേക്കും 3600 രൂപ MRP വരുന്നുള്ളൂ. ഈ സൈസിന് 3600 രൂപ MRP വരുന്നുള്ളൂ. MRP കസ്റ്റമറിന് ഡിസ്കൗണ്ട് കിട്ടും. ഈ കാണുന്ന എല്ലാം ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പോതെ നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കും. ഈ കാണുന്ന എല്ലാം ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന കളക്ഷൻ ആണ് ഈ കാണുന്ന എല്ലാം. അപ്പൊ അതിനകത്ത് തന്നെ ഇതൊക്കെ റസ്റ്റിക് ഫിനിഷാണ്, റസ്റ്റിക് ആന്റിക് എന്ന് പറയും. റസ്റ്റിക് ആന്റിക്, അതെ. പിന്നെ പല മോഡൽസിനും കോപ്പർ ഫിനിഷ് അവൈലബിൾ ആണ്. ഇനി ഇതാണെങ്കിൽ നല്ലൊരു മോഡലാണ് ഇത്. അതിന്റെ പ്രൈസ് ഇത് ബ്രാസ് ആണ് മെറ്റീരിയൽ. ഇതിന്റെ ഈ സൈസ് വരുമ്പോഴേക്ക് ഏകദേശം 11,000 അടുത്ത് MRP വരുന്നുണ്ട്. ഇതിന് വേറൊരു ട്രെൻഡിങ് ആയിട്ട് ഓപ്പണന്റ് എന്ന് പറഞ്ഞ മോഡൽ, അതായത് മോഡലും താഴെ പിടുത്തം ഉണ്ടാവില്ല, അതിന്റെ നടുക്ക് മാത്രമാണ് നമുക്ക് പിടുത്തം ഉണ്ടാവത്തുള്ളൂ. അപ്പൊ ഈ മോഡൽസ് നമുക്കിപ്പം ഭയങ്കര ട്രെൻഡിങ് ആയിട്ടൊരു മോഡലാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഇപ്പത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള റോസ് ഗോൾഡ്, ബ്ലാക്ക്, അതെല്ലാം പല മോഡൽസിൽ നമുക്ക് അവൈലബിൾ ആണത്. അങ്ങനെ ഒരുപാട് മോഡൽസ് നമുക്കുണ്ട്. ഇപ്പം ഇവിടെയും കുറച്ച് ഡോർ ഹാൻഡിലുകൾ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, ഈ കാണുന്ന ഡോർ ഹാൻഡിലുകൾ. പിന്നെ നമ്മൾ അവിടെ കണ്ടതിന്റെ ബ്ലാക്ക് ആണ്, അവിടെ നമ്മൾ ഈ സെയിം ഒരു മോഡൽ കണ്ടായിരുന്നു, അതിന്റെ ബ്ലാക്ക് ഫിനിഷ് ആണത്. പിന്നെ ഇവിടെയൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് 48 inch 4 അടിയുടെ ഹാൻഡിൽ നമുക്ക് അവൈലബിൾ ആണ്. അതിന് ബ്ലാക്ക് ഉണ്ട്, പിന്നെ മാറ്റ് റോസ് ഗോൾഡ് ഉണ്ട്. വലിയ സൈസ് ആളുകൾ ചൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇന്ന് ഏത് ഹാൻഡിൽ നോക്കിയാലും വലിയ സൈസാണ് ആൾക്കാർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്, കാരണം അത് ഒരു ട്രെൻഡിങ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അത്. പിന്നെ ഇവിടെ നമ്മൾ കുറച്ച് ഹാൻഡിൽ റസ്റ്റിക് ഫിനിഷസ് നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതാണ് റസ്റ്റിക് ഫിനിഷ് വരുന്നത്. ഇതൊരു പഴയ കാലഘട്ടത്തിനെ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന പല മോഡൽസ് ആണ്. ഇപ്പൊ ഒരു വുഡൻ പീസിന്റെ ഒരു മോഡലാണത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴേക്കും നമുക്ക് ബാംബു, അങ്ങനെ പല മോഡൽസ് നമുക്ക് അവൈലബിൾ. അതായത് ഒരു പുരാതന കാലഘട്ടത്തിന് നമുക്ക് ആ ഒരു സ്റ്റൈലാണ് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും. ഇത് ഇത് നമുക്ക് മെയിൻ ആയിട്ട് പോകുന്ന ഈ ഹെറിറ്റേജ് പ്രൊജക്ട്സ് ഒക്കെ ഇല്ലേ, അതായത് നമുക്ക് പഴയ രീതിയിൽ ഉള്ള പ്രൊജക്ടുകൾ കുറെ വരുന്നുണ്ട്. ഈ ഹോം സ്റ്റേ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അങ്ങോട്ടുള്ള ഏരിയകളിൽ ഇത് കൂടുതൽ പോകുന്നുണ്ട്. പിന്നെ ചിലത് ഫാം ഹൗസ് അങ്ങനെയുള്ള പല ഏരിയയിലും നമുക്ക് പോകുന്ന ഒരു മോഡൽസ് ആണ്. ഇതൊക്കെ വരുമ്പോഴേക്കും കുറച്ചും കൂടെ പുതിയ മോഡേൺ സ്റ്റൈലാണ്. ഇത് നമുക്ക് ക്യാബിനറ്റ് ഹാൻഡിൽസ് ആണ്. കുറച്ച് നമ്മൾ പറഞ്ഞു തുടങ്ങിയിട്ടില്ല, ഡോർ ഹാൻഡിലാണ് മൊത്തം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏകദേശം നമ്മൾ ഡോർ ഹാൻഡിലെല്ലാം നമ്മൾ കാണിച്ചു. പിന്നെ ഇപ്പൊ വരുമ്പോഴാണ് നമുക്ക് വരുന്നതെല്ലാം ക്യാബിനറ്റ് ഹാൻഡിലേക്കാണ് പിന്നെ നമ്മൾ വരുന്നത്. ഈ ഭാഗത്ത് ലോക്കുകൾ ഉണ്ട്. നമുക്ക് ലോക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ആളുകൾക്ക് അറിയില്ല ഏത് തരം ലോക്ക് വീടുകളിൽ ഉപയോഗിക്കണമെന്ന്. നമുക്ക് ബെഡ്റൂമുകളിലേക്കാണെങ്കിൽ ഏത് സൈസ് ലോക്കുകൾ വേണം? നമുക്ക് ബെഡ്റൂമിൽ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നതൊക്കെയാണെങ്കിൽ റോസ് ടൈപ്പ് ഹാൻഡിലുകൾ ഒരുപാട് പോകുന്നുണ്ട്. നമ്മളിവിടെ ഈ ടൈപ്പ് തന്നെ റോസ് ടൈപ്പ് ഹാൻഡിലുകൾ, ഈ റോസ് ടൈപ്പ് ഹാൻഡിലുകൾ ഇന്ന് ഒരുപാട് ആൾക്കാർ പ്രിഫർ ചെയ്യുന്നതാണത്. ഇതാകുമ്പോൾ സിമ്പിൾ ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം അല്ലേ. ഇതാകുമ്പോൾ നേരത്തെ എല്ലാവരും ഇതുപോലത്തെ പ്ലേറ്റ് ടൈപ്പ് ഹാൻഡിലായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ട്. പ്ലേറ്റ് ടൈപ്പ് ഹാൻഡിൽ നിന്ന് ഇപ്പം ഒരുപാട് ആൾക്കാർ റോസ് ടൈപ്പിലേക്ക് മാറി, കാരണം പുതിയ ഒരു രീതിയിലെ ഡിസൈനിലൊക്കെ കുറെ ഒരുപാട് മാച്ച് ചെയ്ത് പോകുന്നതാണ്. ഇത് ഇവിടെ ഏതെല്ലാം മോഡൽ പ്രൈസ് റേഞ്ച് വരുന്നുണ്ട് ഇതിന്? ഇത് നമുക്ക് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്ന ബ്രാൻഡ് യൂറോപ്പ ചെയ്യുന്നുണ്ട്, ഹെട്ടിക്കിന്റെ ലോക്സ് ചെയ്യുന്നുണ്ട്, ഏസ് ലൈൻ ചെയ്യുന്നുണ്ട്, യേല് ചെയ്യുന്നുണ്ട്, ട്യൂൺസ് ചെയ്യുന്നുണ്ട്, സിസ്മാഫിൽസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ബ്രാൻഡ് നമുക്ക് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് ഒരു
ഒരു ഫുൾ സെറ്റ് ഇതുപോലത്തെ റോസ് ടൈപ്പ് വരുമ്പോഴേക്ക് ഒരു 1500 to 10,000 ആ റേഞ്ചിൽ നമുക്ക് അവൈലബിൾ ആണത്. അപ്പോൾ അത് യൂറോപ്പിലൊക്കെ വരുമ്പോഴേക്കും നമുക്കൊരു 1500 to 2,000 നമുക്ക് നല്ല മോഡൽ കിട്ടും, കാരണം നല്ല മോഡൽസ് കിട്ടും. നേരെ മറിച്ച് ബാക്കിയുള്ള ബ്രാൻഡുകൾ വരുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് കൂടുതൽ വരും. അപ്പം ഇത് ട്യൂൺസ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ്, നമ്മൾ ട്യൂൺസ് എന്ന് പറഞ്ഞ ബ്രാൻഡാണത്. ട്യൂൺസ് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു നല്ലൊരു പ്രൊഡക്റ്റ് ആണത്. നല്ല മോഡലുകൾ അടിപൊളിയാണ്, നല്ല അടിപൊളി മോഡലുകളാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇവരുടെ എല്ലാം. ഒരുപാട് ഫിനിഷസും ഒരുപാട് മോഡൽസും ഉണ്ട് അത്. ഓക്കെ, അപ്പോൾ ഇതൊരു അടിപൊളിയാണ്. പക്ഷേ ആളുകൾ ഇപ്പോൾ കുറച്ചുകൂടെ ട്രെൻഡിങ്ങിന് അപ്പുറം കുറച്ചുകൂടെ ശ്രദ്ധിച്ചിട്ടുണ്ട് ചെയ്യുന്നുണ്ട് ലോക്കുകൾ. അപ്പൊ അതിന് ഉദാഹരണം ഞാനിപ്പോ ഇവിടെ തന്നെ ഡിസ്പ്ലേയിൽ നമുക്ക് കാണുന്നുണ്ട്, ഇതൊരു ഫിനിഷാണ് മാറ്റ്, ഇത് റെസ്റ്റിക് ആണ്, അതുപോലെ അത് ഗോൾഡൻ ടച്ച്, ഇത് ഗോൾഡ് ബ്ലാക്ക്. അപ്പൊ ഇത് ഒരേ പാറ്റേൺ നമുക്ക് പാറ്റേണിൽ ചെയ്യാൻ പറ്റും. അതായത് ഇന്നിപ്പം നേരത്തെ ആൾക്കാർ നോക്കുകയാണെങ്കിൽ ജനലിന്റെ പണി തീരാറാകുമ്പോ പോയി ജനലിന്റെ വിചാരി എടുത്തു, ഡോറിന്റെ പണി തീരാറാകുമ്പോ പോയി ഡോറിന്റെ വിചാരി എടുത്തു, പിന്നെ ബാത്റൂമിന്റെ പണി തീരാകുമ്പോൾ ബാത്റൂം. ഇപ്പൊ ഇന്ന് അങ്ങനെക്കാളും വ്യത്യസ്തമായി, ജനലിന്റെ പണിയാണ് എപ്പോഴും നമ്മൾ വീട്ടിൽ ആദ്യം നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ജനലിന്റെ പണി തീർന്നതിന് മുമ്പ് തന്നെ അവർ കളർ പാറ്റേൺ ഏതാണെന്ന് തീരുമാനിക്കുക. കളർ പാറ്റേൺ ഏതാണെന്ന് തീരുമാനിച്ചു, ഇപ്പൊ ബ്ലാക്ക് ആണ് കളർ ഒരു പാറ്റേൺ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്ലാക്കിന്റെ ഹിഞ്ചസ്, ബ്ലാക്കിന്റെ ടവർ ബോൾട്ട്, ബ്ലാക്കിന്റെ ബെഡ്റൂം ഡോർ ലോക്ക്, ഇനിയിപ്പോ ബ്ലാക്ക് തന്നെ കളർ ഫ്രണ്ട് ഡോർ ലോക്ക്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടൊരു ട്രെൻഡാണ്, ഫ്രണ്ട് ഡോറിന് ആരും മോട്ടിസ് ലോക്ക് കൊടുക്കുകയല്ല, അതിന് പകരം വലിയൊരു ഹാൻഡിലും റിം ലോക്കും കൂടെ കൊടുക്കും. ഇനിയിപ്പോ യൂറോപ്പിലെ ഒരു അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ ഈ ഹിഞ്ചസിന്റെ കളർ തന്നെയുള്ള ലോക്കും റിം ലോക്കും കിട്ടും, റിം ലോക്കും കിട്ടും. ഇപ്പൊ റിം ലോക്ക് മെയിൻലി രണ്ട് തരത്തിലുള്ളതാണ്, സിംഗിൾ ഡോറിനുള്ളതും ഡബിൾ ഡോറിനുള്ളതും. ഇപ്പൊ സിംഗിൾ ഡോറിനുള്ളത് നോക്കുകയാണെങ്കിൽ ലാച്ച് നേരെ പുറത്തേക്കായിരിക്കും, തന്നെ ഡബിൾ ഡോർ വരുമ്പോഴേക്കും കടിച്ചു പിടിക്കണ പോലെ ലാച്ച് നേരെ മുകളിലേക്കായിരിക്കും. ഒന്നുകൂടെ പ്രൊട്ടക്ഷൻ ആണ്, ഒന്നുകൂടെ പ്രൊട്ടക്ഷനാണ്. കാരണം ഈ ഡോറിന് ഇപ്പൊ ഡബിൾ ഡോർ ആകുമ്പോൾ ഡോറിന് ഇപ്പൊ ഗ്യാപ്പ് ഉണ്ടാവും, ഡോറിന് ഗ്യാപ്പ് ഉള്ളപ്പോഴേക്ക് നേരെ ഉള്ളതാണെങ്കിൽ തള്ളിപ്പോവും, നേരെ മറിച്ച് ഇങ്ങനെ കയറി പിടിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ തള്ളിപ്പോകത്തില്ല. അതെ, നമ്മളെ ഇവിടെ നമ്മളെ നാട്ടില് കേരളത്തില് ഡോറുകളൊക്കെ അല്ലെ, ഡബിൾ ഡോറുകൾ വരും, ചവിട്ടി തുറക്കുന്ന രൂപത്തിൽ വരുന്നവരെ ഉണ്ട്. മദർ ആൻസർ ഓപ്ഷൻ ഒക്കെ വരുമ്പോ ആളുകൾ പ്രസ് ചെയ്ത് പിടിച്ചാൽ ഇങ്ങനെ വരും, ആ ഒരു പ്രോബ്ലം ഇതിൽ സോൾവ് ആയി. സോൾവ് ആയി ഇങ്ങനെ നേരെ ഡബിൾ ഡോർ വരുമ്പോഴേക്കും നേരെ കടിച്ചു പിടിക്കുന്ന കാരണം ആ ഒരു ഓപ്പൺ ആയിട്ട് പോകുന്ന പ്രശ്നമില്ല നമുക്ക്. ഇവിടെ ഒരു ബ്ലാക്കിൽ അടിപൊളിയായിട്ടുള്ള ഡോർ ഹാൻഡിൽ നമുക്ക് അവിടെ നമുക്ക് ഇച്ചിരി പ്ലേസ് ഇല്ലാത്ത നമ്മൾ ഇപ്പുറത്തേക്ക് മാറ്റി വെച്ചാണ്. ഇത് ഫുൾ മാറ്റ് ബ്ലാക്ക് ആണത്, മാറ്റ് ബ്ലാക്കിൽ തന്നെ എച്ച് ടൈപ്പും ഉണ്ട് ഡി ടൈപ്പും ഉണ്ട്. നല്ല ഈ മാറ്റ് ബ്ലാക്ക് നന്നായിട്ട് പോകുന്ന ഒരു മോഡലാണ്. മോഡലാണ് അല്ലേ, ഇതൊക്കെ നമ്മൾ മോഡലിൽ നമ്മൾ സജസ്റ്റ് ചെയ്യാറുള്ള ഒരു ഐഡിയ ആണ് ഈ കാണുന്നത്. അതെ അതെ അതെ, നല്ല ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടൊരു ഹാൻഡിലാണ് ഇത്. നമുക്ക് ഈ പറഞ്ഞ പോലെ 4 ft 48 in വരെ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, നമ്മളിപ്പോ കാണുന്നത് ക്യാബിനറ്റ് ഹാൻഡിലുകൾ അല്ലേ. അതെ, ഇതെല്ലാം ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡൽ ക്യാബിനറ്റ് ഹാൻഡിൽസ് ആണ്. നമുക്ക് ഒരുപാട് മോഡൽ നമുക്ക് ഡിസ്പ്ലേ ഉണ്ട്, സ്ലിം ആണല്ലേ, ഇത് സ്ലിം ബ്ലാക്ക് സ്ലിം ആയിട്ടുള്ള മോഡൽസ് ആണ് അത്. ഞാൻ ഓരോ മോഡലും കാണിക്കാം, ഒരുപാട് ഡിസ്പ്ലേ ഉണ്ട് നമുക്ക്. ഓക്കെ, ഓരോന്നായിട്ട് കാണിക്കാം. ഇത് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലും ബാക്കി ഗ്രേ അങ്ങനെയുള്ള ഫിനിഷുകളാണ് ഇത്. ഏറ്റവും നല്ല ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഇത്. ഇതെല്ലാം റെക്ടാംഗുലർ ഡിസൈൻ, റൗണ്ട്, ഒരുപാടുണ്ട്, ഒരുപാട് മോഡൽസ് ഉണ്ട്. ഓക്കെ, ക്ലാസിക് ഉണ്ട്, മോഡേൺ ഉണ്ട്, എല്ലാം ഉണ്ട്. ഹാൻഡിലുകളുടെ ഒരു വിശാലമായ കളക്ഷൻ. ഏത് ഏത് പാറ്റേണിലുള്ള കബോർഡാണോ അല്ലെങ്കിൽ ഏത് ടൈപ്പ് ലാമിനേറ്റ് ആണോ ഉപയോഗിച്ചേക്കുന്നത്, ആ ലാമിനേറ്റിനോട് സ്യൂട്ടബിൾ ആയിട്ടുള്ള കളറും ബാക്കി എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെയൊക്കെ ഒരുപാട് പുതിയ മോഡൽസ് നോബ് വന്നിട്ടുണ്ട് ഇപ്പൊ. അത് പലതും പി വി ഡി കോട്ടിംഗ് തന്നെയാണ്, നമ്മൾ ക്വാളിറ്റി പറഞ്ഞ അത് തന്നെ പി വി ഡി കോട്ടിംഗ് തന്നെയാണ്. ഇനി ഒരു സെലക്ഷൻ ഇല്ല എന്നുള്ള ഒരു പ്രശ്നം ഇവിടെ വരുന്നില്ല. നമുക്ക് അവർ ഉദ്ദേശിച്ച ഒരു പാറ്റേൺ കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഈ കടയിൽ നിന്ന് പോവല്ല. പിന്നെ ശ്രദ്ധിക്കേണ്ടേ, ഒരു ടിപ്പ് കൊടുക്കേണ്ടത് വെച്ചാല് നിങ്ങൾ ഒരേ പാറ്റേൺ ഹാൻഡിലുകൾ എടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അല്ലെ, പലരും ശരിക്കും ഇപ്പൊ വന്നിട്ട് ക്രോക്കറി ഷെൽഫിന് ഒരു മോഡല്, ടി വി യൂണിറ്റിന് ഒരു മോഡല്, അങ്ങനെ പല എടുക്കും. ഇപ്പൊ ഒരു കോമൺ സ്പേസ് ആണെങ്കിൽ കോമൺ സ്പേസിന് മൊത്തം ഒരു മോഡൽ എടുക്കാം, വേണമെങ്കിൽ ഒരു ബെഡ്റൂമിന് ഒരു പാറ്റേൺ വേണമെങ്കിൽ എടുക്കാം. അതല്ലാതെ ഒരു കോമൺ സ്പേസിൽ ക്രോക്കറി യൂണിറ്റിന് ഒരു ഹാൻഡില്, ബാക്കി ടി വി യൂണിറ്റിന് വേറെ ഹാൻഡില്, അങ്ങനെ എടുക്കുമ്പോൾ ഒരിക്കലും അതിനൊരു മാച്ച് ഇല്ല, ഡിസൈനിൽ അത് മാച്ച് ഇല്ല. ഇവിടെ വരുമ്പോൾ കംപ്ലീറ്റ് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ, ഇടയ്ക്ക് ആന്റിക്ക് വെച്ചിട്ടുണ്ട്, എന്നിരുന്നാലും മാക്സിമം സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ പ്രൊഡക്ട്സ് ആണ് നമ്മളിവിടെ വെച്ചേക്കുന്നത്. ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ തന്നെ നമുക്ക് 304 ഗിയർ ഉണ്ട്, എക്കണോമിക്കൽ ആയിട്ടുള്ള ഉണ്ട്. അങ്ങനെ AKS എന്ന് പറഞ്ഞ ബ്രാൻഡാണ് നമ്മൾ മെയിൻ ആയിട്ട് ഹിഞ്ചസ് ആൻഡ് ടവർ ബോൾട്ട് ചെയ്യുന്നത്. കാരണം സ്റ്റെയിൻലെസ് സ്റ്റീലിൽ അവരാണ് ഇന്ത്യയിലെ ബെസ്റ്റ്. പിന്നെ നമ്മൾ യാമ ചെയ്യുന്നുണ്ട്, ലെക്സ് ചെയ്യുന്നുണ്ട്, അങ്ങനെ പല ബ്രാൻഡ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ഡോർ മാഗ്നറ്റിക് ഡോർ ഹോൾഡർ ആണ്, ഡോറ് തുറന്ന് പിടിച്ചു നിൽക്കാനായിട്ട്. അതും നമുക്ക് ഈ പറഞ്ഞ പോലെ കളർ പാറ്റേണിൽ അവൈലബിൾ ആണ്. ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഇതൊരു പ്രീമിയം ആണ് വരുന്നത്. പ്രീമിയം
ഹിഞ്ചസ് ആൻഡ് ടവർ ബോൾട്ടിന്റെ സെക്ഷൻ ആണ്. ഒരു പാറ്റ് ഒരു കസ്റ്റമറിന് ഇപ്പൊ ഗ്രാഫൈറ്റ് കളറാ സെലക്ട് ചെയ്യണമെങ്കിൽ ടവർ ബോൾട്ട് ഗ്രാഫൈറ്റിന്റെ വിൻഡോ ജനലിന്റെ വിജാഗിരി ഗ്രാഫൈറ്റിൽ കിട്ടും, അതിന്റെ കുറ്റിയും കൊളുത്തും ഗ്രാഫൈറ്റ് കിട്ടും, ഹാൻഡിൽ ഗ്രാഫൈറ്റ് കിട്ടും, ഉള്ളിലെ ബെഡ്റൂമിന്റെ ലോക്ക് ഗ്രാഫൈറ്റിൽ കിട്ടും. അപ്പൊ ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞ കളറാ സെലക്ട് ചെയ്യണമെങ്കിൽ എല്ലാ സാധനവും ഗ്രാഫൈറ്റിൽ അവൈലബിൾ, ഈവൻ ഡോർ ഹോൾഡർ വരെ ആ പാറ്റേണിൽ അവൈലബിൾ. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ മൂന്ന് പാറ്റേൺ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, ഗ്രാഫൈറ്റ് ആയി, പി വി ഡി ഗോൾഡ് ആയി, പി വി ഡി റോസ് ഗോൾഡ് ആയി. പിന്നെ നമ്മളൊരു ആന്റിക് എന്ന് പറഞ്ഞ സെക്ഷൻ, ആന്റിക് നമ്മൾ സെപ്പറേറ്റ് ആണ് വെച്ചേക്കണെ, കാരണം ആന്റിക്ക് ഒരുപാട് മോഡലുണ്ട്. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഇത് ആന്റിക്കിന്റെ ഒരു സെക്ഷൻ ആണ്. ആന്റിക്ക് തന്നെ നമുക്ക് രണ്ട് വെറൈറ്റി ഉണ്ട്, മാറ്റ് ആന്റിക്കും ഗ്ലോസി ആന്റിക്കും. അപ്പൊ ഒരാൾക്ക് മാറ്റാ വേണ്ടെന്നുണ്ടെങ്കിൽ മാറ്റിന്റെ തന്നെ ടവർ ബോൾട്ട്, മാറ്റിന്റെ തന്നെ ഹിഞ്ചസ്, മാറ്റിന്റെ ഗേറ്റ് ഹുക്ക്, ഗ്ലോസിയാ വേണ്ടെന്നുണ്ടെങ്കിൽ ഗ്ലോസി കളർ, അപ്പൊ അതിന്റെ തന്നെ ഡോർ ലോക്ക്, അങ്ങനെ എല്ലാം നമ്മളൊരു സിംഗിൾ പാറ്റേൺ ആയിട്ട് നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ നേരത്തെ കണ്ട യൂറോപ്പ എന്ന് പറഞ്ഞ ബ്രാൻഡിന് തന്നെയാണ് നമ്മളെ കളർ തീം പറഞ്ഞായിരുന്നല്ലോ യൂറോപ്പയുടെ. അപ്പൊ യൂറോപ്പിക്ക് അഞ്ച് കളറാണ് ഉള്ളത്, അഞ്ച് ഇപ്പൊ ലോക്കുകളും അഞ്ച് കളറിൽ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഹെട്ടിക്കിന്റെ ഇങ്ങോട്ട് വരുമ്പോൾ ഹെട്ടിക് എന്ന് പറഞ്ഞ ബ്രാൻഡാണ്, ഹെട്ടിക് എന്ന ബ്രാൻഡിന് പ്രത്യേക ഒരു ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ലല്ലോ. ഞങ്ങളോട് ചോദിക്കാം, ഞങ്ങളുടെ കടയിൽ വയ്ക്കുന്ന ഏറ്റവും ക്വാളിറ്റി ഉള്ള ലോക്ക് ഏതാന്ന് ചോദിച്ചാൽ ഹെട്ടിക്കിന്റെ പ്രോലോക്ക് ഇൻഫിനിറ്റി എന്ന് നമ്മൾ പറയും. ഇത് പറയും, ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് ചോദിക്കുകയാണെങ്കിൽ മൊത്തം കംപ്ലീറ്റ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണത്. പിന്നെ കൺസ്ട്രക്ഷൻ കീ വരുന്നുണ്ട് ഇതിന്റെ കൂടെ. കൺസ്ട്രക്ഷൻ കീ എന്ന് പറഞ്ഞ ഒരു ഡോർ ലോക്കുകളിൽ ഹെട്ടിക്കിന് മാത്രമുള്ള ഒരു സ്പെഷ്യാലിറ്റി ആണത്, വേറെ ബ്രാൻഡ്സ് ഒന്നും ഇതുവരെ ലോഞ്ച് ചെയ്തിട്ടില്ല. കാരണം ഈ കളറ് ഈ ബ്രാസിന്റെ കളർ കാണുന്ന കീ കൺസ്ട്രക്ഷൻ കീ ആണ്. അപ്പൊ നമുക്കിപ്പോ കോൺട്രാക്ടറോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഇന്റീരിയേഴ്സിനും നമുക്ക് ഈ കീ പണി നടക്കുമ്പോൾ ഹാൻഡ് ഓവർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പണി തീർന്നു കഴിയുമ്പോഴേക്കും ഇത് കസ്റ്റമർ കീ ആണ്. കസ്റ്റമർ കീ ഇട്ട് കഴിയുമ്പോൾ കോൺട്രാക്ടർ കീ ഡിസേബിൾ ആവും, പിന്നെ വർക്ക് ചെയ്യില്ല, പിന്നെ അത് വർക്ക് ചെയ്യില്ല, വർക്ക് ചെയ്യില്ല, പിന്നെ കസ്റ്റമർ കീ മാത്രമേ വർക്ക് ചെയ്തുള്ളൂ. അതെ, വീടിന്റെ പണി നടക്കുമ്പോൾ അവരുടെ കയ്യിലല്ലേ കാര്യം. അതെ അതെ. അപ്പൊ ഇത് നമ്മുടെ നേരത്തെ പറഞ്ഞല്ലോ ഗോദ്രജിന്റെ ഡിസ്പ്ലേ സെന്ററിന്റെ വർക്കാണെന്നുണ്ടിരിക്കുന്നത്. അവരുടെ അമൻഡോ എന്ന് പറഞ്ഞ് ഇമ്പോർട്ട് ചെയ്യുന്ന ഹാൻഡിലുകളുടെ പ്രീമിയം ഹാൻഡിലിന്റെ ഏരിയ ആണത്. പിന്നെ ഇവിടെ ഇപ്പൊ റിം ലോക്കായി, ഡീറ്റൽ ലോക്കായി, അങ്ങനെ ഒരുപാട് ഡിസ്പ്ലേ ഗോദ്രജിന്റെ വരുന്നുണ്ട് നമ്മളുടെ. ഗോദ്രജിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടൊരു ലോഞ്ച് ആണ്, അവരുടെ എക്കണോമിക്കൽ ആയിട്ടുള്ള ബയോമെട്രിക് ലോക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം. അപ്പൊ അത് $10,000 ആ റേഞ്ച് വരുമ്പോഴേക്കും നമുക്ക് എല്ലാ ഓപ്ഷനുകളും കിട്ടും. അതായത് ഫിംഗർ പ്രിന്റ്, നമ്പർ, കാർഡ്, കീ, ഇതെല്ലാം നാല് ഓപ്ഷൻ ഉള്ളതിന് ഏകദേശം ₹10,000 അടുത്തേ കോസ്റ്റ് വരത്തുള്ളൂ. അത് ശരിക്കും ഏത് ബ്രാൻഡായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും ഗോദ്രജ് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ ഈ വിലക്ക് ഡീറ്റെയിൽ ലോക്ക് കിട്ടുക എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു ബെസ്റ്റ് ആണ്. നമ്മൾ സാധാരണ ലോക്കിന് വരുന്ന പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ എത്രയും മേലെയാണ്. അതെ, ഇപ്പൊ നമ്മൾ നല്ലൊരു ലോക്ക് നമ്മൾ ബ്ലാക്ക് കളർ ഫ്രണ്ട് ഡോറിന് എടുക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ₹7,500 കോസ്റ്റ് വരും. ഒരു $2,500 കൂടെ കൂടുതൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബ്ലാക്ക് കളറിൽ തന്നെ എല്ലാ ഓപ്ഷനുള്ള ബയോമെട്രിക് ലോക്ക് കിട്ടുക. കസ്റ്റമറിലാവല്ലേ. അതെ അതെ അതെ, എല്ലാവരും അതൊക്കെ ശ്രദ്ധിച്ചു വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. ലോക്കുകൾ എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ബ്രാൻഡ് ഉണ്ട്, ഏതെടുക്കുകയാണെങ്കിലും ക്വാളിറ്റി അത് വളരെ പ്രധാനപ്പെട്ടതാണ്, അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമുക്ക് എല്ലാം കാണിക്കാൻ സമയമില്ല, പിന്നെ നമ്മൾ കുറെ എക്കണോമിക്കൽ ആയിട്ടുള്ള കുറെ ചെയ്യുന്നുണ്ട്, നമ്മള് മോഡൽസ് ചെയ്യുന്നുണ്ട്. അപ്പം അതായത് ഒരു നമ്മുടെ ലോക്കിന്റെ സ്റ്റാർട്ടിംഗ് റേഞ്ച് എന്ന് പറയുന്നത് $490 ആണ്. ₹490 നമ്മൾ കൊടുക്കുന്ന ലോക്ക് 5 ഇയേഴ്സ് വാറണ്ടി ഉണ്ട്. 490 രൂപയ്ക്ക് നമ്മൾ 5 ഇയേഴ്സ് വാറണ്ടി ഉള്ള ലോക്കാണ് കൊടുക്കുന്നത്. 490 മുതൽ $75,000 വരെയുള്ള ലോക്ക് ഉണ്ട് നമ്മുടെ. അപ്പം ഏത് കസ്റ്റമറും, അതായത് ഇന്നൊരു കസ്റ്റമറിന് വേണ്ടിയിട്ടുള്ള ഷോറൂം അല്ല, അതായത് നിങ്ങളൊരു 500 സ്ക്വയർ ഫീറ്റിന്റെ ഒരു ഒരു ചെറിയൊരു വീടാണ് പണിയണമെന്നുണ്ടെങ്കിലും അവർക്ക് വേറെ എവിടെ കിട്ടുന്നതിനേക്കാളും വില കുറച്ചുള്ള സാധനം നമ്മുടെ ഉണ്ട്. ഇനിയിപ്പം 25,000 സ്ക്വയർ ഫീറ്റിന്റെ വേണമെന്നെങ്കിലും ഉണ്ടെങ്കിലും വേറെ എവിടെ കിട്ടുന്നതിനേക്കാളും പ്രീമിയം ആയിട്ടുള്ള പ്രൊഡക്റ്റ് നമ്മുടെ ഉണ്ട്. ഏത് കസ്റ്റമറാണോ വരാം, അവർക്ക് കണ്ട് സെലക്ട് ചെയ്ത് എടുക്കാം, അവരുടെ ബഡ്ജറ്റിനുള്ള സാധനം നമ്മുടെ ഉണ്ട്. നമ്മുടെ യേലിന്റെ സ്റ്റുഡിയോയാണ്, യേലിന്റെ സെൻട്രൽ കേരളയിലെ ആദ്യത്തെ സ്റ്റുഡിയോ ആയത്. എറണാകുളം, തൃശ്ശൂര്, കോട്ടയം, ഇടുക്കി, ആലപ്പുഴ ജില്ലകളിൽ എങ്ങും യേലിനൊരു സ്റ്റുഡിയോ ഇല്ല. അത് മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ യേൽ ലോക്സിന്റെയും ബാക്കി സെക്യൂരിറ്റി സിസ്റ്റത്തിന്റെ സ്റ്റുഡിയോ ആണത്. അവരുടെ കംപ്ലീറ്റ് കാറ്റലോഗിലുള്ള എല്ലാ പ്രൊഡക്ടിനും ഡിസ്പ്ലേ നമ്മുടെ ഇവിടെ ഉണ്ട്. നമുക്കിത് ടോട്ടലി നമ്മുടെ ഈ യേലിന്റെ സ്റ്റുഡിയോ നമ്മൾ 5 സെക്ഷനായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഡീറ്റെയിൽ സെക്യൂരിറ്റി സേഫ് ആണ്. വിവിധ എല്ലാ അവർക്കുള്ള ഏകദേശം എല്ലാ റേഞ്ച് സെക്യൂരിറ്റി സേഫും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ബയോമെട്രിക് ഉള്ളതും
ബയോമെട്രിക് ഇല്ലാത്തതും ബയോമെട്രിക് ഉള്ളതും ഫയർ റിട്ടാറന്റ് ആയിട്ടുള്ള സേഫ് ആണ്. എത്തത്തില്ല അത്, ഇത്ര മണിക്കൂർ പ്രൊട്ടക്ഷൻ ഉണ്ട് അതിനെതിരെ. പിന്നെ ഇത് കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള സേഫ് ആണ്. അത് ഏകദേശം ഒരു സേഫ് ഒക്കെ വരുമ്പോഴേക്ക് ഏകദേശം ഒരു 300 kg മുകളിൽ വെയിറ്റ് വരും, വെയിറ്റ് വരും. ഏകദേശം 179,000 ഇതിന്റെ എം ആർ പി ഉണ്ട്. ഇതിന്റെ എം ആർ പി വരുമ്പോഴേക്കും 7,499 വരുള്ളൂ. 7,499 മുതൽ 179,000 രൂപയുടെ വരെ സേഫിന്റെ ഡിസ്പ്ലേ ഉണ്ട് നമ്മളിവിടെ. പിന്നെ രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുമ്പോൾ ഡീറ്റൽ ലോക്കായി. ഡീറ്റൽ ലോക്ക് നമുക്ക് രണ്ടായിട്ട് എപ്പോഴും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്, ആക്സസ് കൺട്രോൾ ഉള്ളതും ആക്സസ് കൺട്രോൾ ഇല്ലാത്തതും. ഈ ആക്സസ് കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ ഈ ലോക്ക് ഒരു വൈഫൈ മോഡ്യൂളിൽ കൂടെ നമ്മുടെ ഫോണായിട്ട് കണക്ട് ഇടാം. ഇപ്പം നമ്മളിപ്പം വേറെ ദൂരെ എവിടെയെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ അറിയാവുന്ന ഒരാൾ വീട്ടിൽ വന്നു, അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറണം, നമുക്ക് ഈ ഫോൺ ത്രൂ ഇത് അൺലോക്ക് ചെയ്യാം, അൺലോക്ക് ചെയ്യാം. അതാണ് ആക്സസ് കൺട്രോൾ ഉള്ളത്. അപ്പോൾ ആക്സസ് കൺട്രോൾ ഉള്ള മോഡൽ ഒരു 30,000 എബോ ആണ് തന്നെ. ആക്സസ് കൺട്രോൾ ഇല്ലാത്ത മോഡൽ നമുക്ക് സ്റ്റാർട്ടിങ് മോഡൽ ഇതാ തന്നെ, ഇത് നിയർലി ഓൾമോസ്റ്റ് 10,000 റുപ്പീസ് അടുത്തേ കോസ്റ്റ് വരുന്നുള്ളൂ. അതെ, ഫിംഗർ പ്രിന്റ് ഇല്ല. ഫിംഗർ പ്രിന്റ് വരുമ്പോഴേക്ക് ഏകദേശം 11,000 എബോവ് കോസ്റ്റ് വരും, ബിലോ 12,000 കോസ്റ്റ് വരും ഫിംഗർ പ്രിന്റ് ഉള്ളത്. അപ്പം ഇതിന് ഇത് ഫിംഗർ പ്രിന്റ് ഇല്ലാത്ത മോഡലാണ്. ഇതാണ് യേലിന്റെ സ്റ്റാർട്ടിങ് മോഡൽ. പിന്നെ ഇതും ഇത് ഫിംഗർ പ്രിന്റ് ഉള്ളത് തന്നെ കുറച്ചും കൂടെ വലുപ്പമുള്ള മോഡൽ. നമ്പർ സിസ്റ്റം ഉണ്ടാവും. പിന്നെ നമുക്ക് ഈ റിം ലോക്കും അവൈലബിൾ ആണ്. ഇതിൽ ഇതിലും റിം ലോക്ക് വരുന്നുണ്ട്. സിംഗിൾ ഡോറും ഡബിൾ ഡോറും ഉള്ള റിം ലോക്ക് വരുന്നുണ്ട്. കാരണം ഈ വലിയ ഹാൻഡിൽ കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് ബയോമെട്രിക് ആയിട്ടുള്ള റിം ലോക്ക് വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. അതിന് ഒരുപാട് മോഡലുണ്ട്. കാർഡും, കാർഡ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഡൊമസ്റ്റിക് ആയിട്ടുള്ള പർപ്പസിന് കാർഡിന്റെ ആവശ്യമില്ല. പക്ഷെ എന്നാലും കമ്പനി ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മോഡലുകളിൽ. കാരണം നമുക്ക് ഓൾറെഡി ബയോമെട്രിക് ഉണ്ടാവും, നമ്പറും ഉണ്ടാവും. ഇത് രണ്ടിൽ ഏതെങ്കിലും നമ്മൾ മെയിൻ ആയിട്ട് ഡീറ്റെയിൽ ലോക്ക് ഉപയോഗിക്കുന്ന മെയിൻ പർപ്പസ് നോക്കിയാണ് കയ്യിൽ ഒന്നും കൊണ്ടു കിടക്കാതിരിക്കുക എന്നുള്ളത്. അപ്പം കാർഡ് അതിന്റെ കൂടെ അഡീഷണൽ ആയിട്ടുള്ള ഒരു ഇതാണ് കുട്ടിയാണല്ലോ. ഇത് നമുക്ക് ഇവരുടെ മെക്കാനിക്കൽ ലോക്കുകൾ, അതായത് മെക്കാനിക്കൽ ലോക്കുകൾ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കും. ഒന്ന് പ്രീമിയം ഉണ്ട്, എക്കണോമിക്കൽ സീരീസ് ഉണ്ട്. ഈ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത് പ്രീമിയം സീരീസ് ആണ്. പ്രീമിയം സീരീസിൽ പല മോഡലും പി വി ഡി കോട്ടിംഗ് വരുന്നുണ്ട്. അതായത് ഈ ബ്ലാക്കും ഈ റോസ് ഗോൾഡ് എല്ലാം പി വി ഡി കോട്ടിംഗ് ആണ്. ലേറ്റസ്റ്റ് കോട്ടിംഗ് ഒക്കെയാണ് പി വി ഡി കോട്ടിംഗ് ആണത്, ഫിസിക്കൽ വേപ്പർ ഡെപ്പോസിറ്റ് കോട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കോട്ടിംഗ് വരുന്നത്. അത് പലത് അതാണ് ഇപ്പോഴത്തെ ഒരു ലോക്കുകളിൽ ഹയസ്റ്റ് ക്വാളിറ്റി കോട്ടിംഗ് എന്ന് പറയുന്നത് പി വി ഡി കോട്ടിംഗ് ആണ്. അപ്പം ഈ ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്കിനോട് മാച്ചിങ് ആയിട്ടുള്ള ലോക്ക് ബോഡിയും കിട്ടും, സിലിണ്ടറും കിട്ടും. അപ്പോൾ ഒറ്റ പാറ്റേണിൽ കസ്റ്റമറിന് പോകാൻ പറ്റും. അപ്പം ഇതൊരു സെക്ഷൻ. ഞാൻ അടുത്ത സെക്ഷനിലേക്ക് വരുമ്പോൾ റിം ലോക്സ് ആയി. റിം ലോക്ക് നമ്മൾ മുകളിൽ പറഞ്ഞ പോലെ തന്നെ ഡബിൾ ഡോറിനുള്ളതുണ്ട്, സിംഗിൾ ഡോറിനുള്ളതുണ്ട്. ഡബിൾ ഡോറിന് തന്നെ ലൈറ്റ് ഡ്യൂട്ടി ഉണ്ട്, ഹെവി ഡ്യൂട്ടി ഉണ്ട്. സിംഗിൾ ഡോറിനുള്ള ലൈറ്റ് ഡ്യൂട്ടി ഉണ്ട്, ഹെവി ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് മൂന്ന് കളർ ഓപ്ഷൻ ഉണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കളറുണ്ട്, ആൻറ്റിക് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. പിന്നെ ഇങ്ങോട്ടുള്ള സെക്ഷൻ വരുമ്പോഴേക്കും നമുക്ക് വാർഡ്രോബിനുള്ള ഡീറ്റെയിൽ ഡോർ ലോക്കുകളാണ്. വാർഡ്രോബ് നമുക്ക് ലോക്ക് ചെയ്യാം. അതായത് ഇതിപ്പോൾ നമുക്ക് ഡോർ ടൈപ്പ് ആണത്. ഇന്നിപ്പോൾ നമുക്ക് സ്ലൈഡിംഗ് ടൈപ്പിനുള്ള ബയോമെട്രിക് ഉണ്ട്, ഡ്രോയറിനുള്ള നമ്പർ ലോക്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെ പല ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണത്. ഒരുപാട് കോസ്റ്റ് ഒന്നുമില്ല. ഇപ്പം നോർമലി ഡോർ ടൈപ്പ് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു 3,000 രൂപ ആ റേഞ്ച് നമുക്ക് കോസ്റ്റ് വരത്തുള്ളൂ. കോസ്റ്റ് അല്ല, എം ആർ പി വരത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഡിസ്കൗണ്ട് കഴിയുമ്പോഴേക്കും കുറയും. നല്ലൊരു മോഡല് കബേർഡിലൊക്കെ കൊടുക്കണമെങ്കിൽ ഏകദേശം 500 രൂപ കോസ്റ്റ് ആയി. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴേക്കും നമുക്ക് അപ്പുറത്ത് നമ്മൾ കണ്ട പ്രീമിയം ലോക്ക് എന്ന് വെച്ചാൽ ഹാൻഡിൽ വേറെ, ലോക്ക് ബോഡി വേറെ, സിലിണ്ടർ വേറെ. അങ്ങനെയാണ് ഇത് വരുമ്പോഴേക്ക് കോംബോ ലോക്സ് എന്ന് പറയും. അതായത് ഒരു പാക്കറ്റിനകത്ത് തന്നെ അതിന്റെ ഹാൻഡിലും ലോക്ക് ബോഡി സിലിണ്ടർ എല്ലാം വരും. നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു പാറ്റേണിന്റെ എല്ലാ മോഡലും നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു പാറ്റേൺ, ഈ പാറ്റേൺ സ്ക്വയർ ടൈപ്പ് പാറ്റേൺ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഫ്രണ്ട് ഡോറിന്റെ ഹാൻഡിൽ, ഇൻസൈഡ് ഡോറിന്റെ ഹാൻഡിൽ, ഇൻസൈഡ് ഡോറിന്റെ റോസ് ടൈപ്പ് ആണെങ്കിൽ അത്, ബേബി ലാച്ച് ബാത്റൂമിനുള്ള ബേബി ലാച്ച് ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ അങ്ങനെ ഒരു മോഡൽ പാർട്ട് ഒരു കസ്റ്റമർ സെലക്ട് ചെയ്യുവാണെങ്കിൽ അതിന്റെ എല്ലാ ഐറ്റംസും അവൈലബിൾ. നമ്മുടെ ഈ ശരിക്കും പറഞ്ഞാൽ ഇതാണ് വീഡിയോ ഡോർ ഫോൺ ആണ്. നമ്മുടെ ഔട്ട്സൈഡ് ഗേറ്റിലൊക്കെ നമ്മളിപ്പോൾ മിക്കവാറും എല്ലായിടത്തും വെക്കാറുണ്ട്. കാരണം ഇന്നൊരു സെക്യൂരിറ്റി പർപ്പസ് ആയിട്ട് ഗേറ്റ് അകത്തുനിന്ന് തന്നെ അൺലോക്ക് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. കാരണം വീട്ടിലെ ആൾക്കാരുടെ എണ്ണം കുറവാണ്. അപ്പം നമുക്ക് ഗേറ്റിൽ നമുക്ക് ഇത് വെക്കാം. ഡോറിൽ അപ്പുറത്ത് ഇപ്പുറത്തും വെച്ച് ചെറിയൊരു സൗണ്ട് മോഡുലേഷൻ ഉണ്ടാവും. അങ്ങനെ ഇച്ചിരി ഒരു ഡിസ്റ്റൻസ് വേണം ഇൻസൈഡ് യൂണിറ്റും ഔട്ട്സൈഡ് യൂണിറ്റും തമ്മിൽ. ഇത് വയർലെസ് ആയിട്ടാണോ? ഇത് വയർഡാണ്. ഇത് വയർഡാ വരുന്നത്. കാരണം പലപ്പോഴും വയർലെസ് വരുമ്പോഴേക്ക് അതിനൊരു ക്ലാരിറ്റിയും ബാക്കിയുള്ള ഒരു വ്യത്യാസം വരുന്നുണ്ട്. ഇതാകുമ്പോഴേക്ക് നമ്മുടെ കാറ്റ് 6 കേബിൾ, കമ്പ്യൂട്ടറിന്റെ ലാൻ കേബിളിലൂടെ നമുക്ക് കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ വയറിംഗ് ടൈമിൽ തന്നെ അതിന്റെ കേബിൾ, ഇത് ആദ്യം തന്നെ നമ്മൾ വയറിംഗിന്റെ സമയത്ത് തന്നെ കേബിളിന്റെ കാര്യം തീരുമാനിക്കണം.
അപ്പോൾ നമ്മൾ ഒരു എയിലിന്റെ സ്റ്റുഡിയോയിലാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ലോക്കുകൾ പരിചയപ്പെടുത്തി, ഹിഞ്ചസ് പരിചയപ്പെടുത്തി, ഇതൊക്കെ വാങ്ങണമെങ്കിൽ നമ്മൾ ഈ ഒരു സ്ഥാപനത്തിൽ വരികയാണെങ്കിൽ കറക്റ്റ് ലൊക്കേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാലും നിങ്ങളുടെ ഒരു കറക്റ്റ് എക്സാക്ട് ലൊക്കേഷൻ എങ്ങനെയാണ്? എക്സാക്ട് ലൊക്കേഷൻ നമ്മൾ പാലാരിവട്ടം ജംഗ്ഷനിൽ നിന്ന് എടപ്പള്ളി ലുലുമാളിലേക്ക് വരില്ലേ, ലുലുമാളിലേക്ക് വരുമ്പോൾ ഒബറോൺ മാൾ കഴിയുമ്പോഴേക്കും ലെഫ്റ്റ് ഓപ്പോസിറ്റ് ഉള്ള ഫസ്റ്റ് സർവീസ് റോഡ് കയറുക. അവിടെ നിന്ന് 200 മീറ്റർ മുമ്പോട്ട് നീങ്ങുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ, അതായത് ഒബറോൺ മാൾ കഴിഞ്ഞ് 200 മീറ്റർ കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് ഈ ഷോറൂം വരുന്നത്. അപ്പോൾ നമ്മൾ സൺഡേ ഓപ്പൺ ആണ്, സൺഡേ ഓപ്പൺ ആണ്, നമ്മൾ എല്ലാ സൺഡേസും 10 to 6:30 നമ്മൾ ഓപ്പൺ ആണ്. അതുകൊണ്ട് തന്നെ സൺഡേക്കും കസ്റ്റമറിന് വരാം, കാരണം ഒരുപാട് പേര് നമുക്കിപ്പം ലോങ് ആയിട്ടുള്ള ഒരുപാട് കസ്റ്റമർ ഉണ്ട്, കോട്ടയത്തു നിന്നും തൃശ്ശൂരിൽ നിന്നും അങ്ങനെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ ട്രാഫിക് കാരണം ബാക്കിയുള്ള ദിവസം വരാനായിട്ട് പലർക്കും ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കാരണം ഈ സൺഡേസ് ആകുമ്പോഴേക്കും കോട്ടയത്തു നിന്നൊക്കെ ഇവിടെ നിന്ന് ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഇവിടെ ഓടിയെത്താം. അപ്പോൾ അത് കാരണം തന്നെ സൺഡേ, എല്ലാ സൺഡേ നമ്മൾ ഓപ്പൺ ആണ്. ഓപ്പൺ. അത് മാത്രമല്ല, നമുക്ക് ഇത് ഫ്രീ ഡെലിവറി കൊടുക്കാൻ പറ്റുമോ ഈ പ്രൊഡക്റ്റുകൾ? ഞങ്ങൾ കേരളത്തിൽ എവിടെയും നമ്മുടെ പ്രൊഡക്റ്റ് ഫ്രീ ഡെലിവറി ആണ്. അതായത് ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെ എവിടെയാണോ നമ്മുടെ പ്രൊഡക്റ്റ് ഫ്രീ ഡെലിവറി ആണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇവിടെ നിന്ന് നമ്മൾ കൊറിയർ അയക്കണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പാഴ്സൽ അയക്കും. വയനാട്ടിലേക്കൊക്കെ നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 pay ആയിട്ടല്ല നമ്മൾ അയക്കണം, നമ്മൾ പെയ്ഡ് ആയിട്ടാണ് അയക്കണേ, പെയ്ഡ് ആയിട്ടാണ് നമ്മൾ അയക്കണേ. അപ്പോൾ അത് കാരണം ഡെലിവറി ചാർജ് നമ്മൾ കസ്റ്റമറിൻ്റെ നിന്ന് ഒരിക്കലും നമ്മൾ വാങ്ങിക്കാറില്ല. അതായത് ഇവിടെ ലോക്കൽ ഡെലിവറി നമ്മൾ വണ്ടി വിളിച്ച് വിടുന്നതാണെങ്കിൽ പോലും ഡെലിവറി ചാർജ് നമ്മൾ വാങ്ങിക്കാറില്ല. ഡെലിവറി എല്ലാ കേസിലും കസ്റ്റമറിന് ഫ്രീ ആണ്. ഓക്കെ, അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അല്ലേ. ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം, നിങ്ങൾക്ക് ആ ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാം, അത് ഓൺലൈൻ ആയിട്ട് തന്നെ പർച്ചേസ് ചെയ്യാം, ബില്ല് ചെയ്യാം, എല്ലാം ചെയ്യാം. മിക്കവാറും കസ്റ്റമേഴ്സ് പലരും ഇവിടെ വരാതെ തന്നെ നമ്മൾ വീഡിയോ കോളിലൂടെയും അല്ലാതെയും പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ കാരണം അവർ നെറ്റിൽ കയറി മോഡൽ നോക്കും, അപ്പോൾ നമ്മൾ ഫോൺ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഇവിടുന്ന് നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കും. അപ്പൊ ആ ഒരു വിശ്വാസത ഇപ്പൊ നമുക്കുണ്ട്. അതായത് നമ്മള് വിളിച്ചു പറഞ്ഞാലും നമ്മള് സാധനം കൃത്യമായിട്ട് നമ്മൾ അയച്ചു കൊടുക്കും. ഓക്കെ, നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ മറ്റൊരു കാരണം, ലോക്കലിനെ കുറിച്ച് നമ്മൾ വീഡിയോകൾ മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലോക്കലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ലേറ്റസ്റ്റ് ലോക്കലുടെ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ എവറി മന്ത് ചേഞ്ച് ആണ് അല്ലേ, അതുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. കളർ കളർ പാറ്റേണിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെയധികം നന്ദി കാര്യങ്ങളെല്ലാം പറഞ്ഞത്. ഓക്കെ, താങ്ക് യു.